അപ്പം തയ്യാറാക്കുന്നതിനാവശ്യമായ ഒരു ഗ്ലാസ് പച്ചരിയും കാൽ ഗ്ലാസ് ഉഴുന്നും നന്നായി കഴുകിയെടുത്ത ശേഷം 2 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം കുതിർത്ത അരി ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അരയ്ക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കണം. വെള്ളം കുറവുണ്ടെങ്കിൽ വീണ്ടും അല്പമായി ആഡ് ചെയ്യാം. അരച്ചെടുത്ത മാവിലേക്ക് 1/2 മുറി തേങ്ങ ചിരകിയത് കൂടി ആഡ് ചെയ്യാം. വീണ്ടും നന്നായി അരച്ചെടുക്കുക. അരഞ്ഞു വന്നാൽ 1/2 ഗ്ലാസ് ചോറ് കൂടി ചേർത്തരയ്ക്കാം. എല്ലാം കൂടി 1-10 മിനിറ്റ് അരച്ചതിനു ശേഷം ഈ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മാവിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അവസാനമായി 1 തേങ്ങയുടെ വെള്ളവും കൂട്ടി ചേർത്തിളക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് 7-8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാവിൻ്റെ പരുവം ഇതായിരിക്കണം. മാവ് മൂടി വയ്ക്കാം. ഏഴ് മണിക്കൂറിന് ശേഷം മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ചേർത്ത് മാവ് അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കാം. വെള്ളയപ്പം ഉണ്ടാക്കാം. ഇതുപോലെ അപ്പച്ചട്ടിയിലേക്ക് മാവ് ഒഴിച്ച് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്ത് മൂടി വയ്ക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ അപ്പം റെഡി. നമുക്കത് ഇളക്കിയെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ വീണ്ടും അപ്പം ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ. അപ്പം റെഡി.